അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം എന്നുള്ള ഒരു റിസ്കിലാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതലാണ്. ഇന്ന് നേരത്തെ ഒന്നും ഇല്ലാത്തതുപോലെയാണ് ഇപ്പൊ ശരിക്കും സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിന്റെ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ അറ്റാക്കിന്റെ ഒരു തോത് കൂടുന്നത്. കാരണം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം അൺഹെൽത്തി കൊളസ്ട്രോൾ ലെവൽ. അതായത് നമ്മുടെ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും എന്ന് പറയും. ട്രൈഗ്ലിസറൈഡിന്റെ ലെവല് കൂടാം, അതുപോലെ തന്നെ ലോ ഡെൻസിറ്റി ലിപ്പിഡ്സ് അതിന്റെ ലെവല് കൂടാം. ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്സ് അതായത് എച്ച് ഡി എൽ, അത് നമുക്ക് എപ്പോഴും 50% മുകളിലും ട്രൈഗ്ലിസറൈഡും എൽ ഡി എല്ലും കുറഞ്ഞിരിക്കുകയാണ് ഒരു നോർമൽ രീതിയിൽ കാണുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ 240 വരെ പോയാലും 250 പോയാലും അതിനെപ്പറ്റി ടോട്ടൽ കൊളസ്ട്രോളിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിനകത്ത് ട്രൈഗ്ലിസറൈഡും എൽ ഡി എല്ലും ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ അവിടെ വിഷമിക്കേണ്ട കാര്യമുണ്ട്. എച്ച് ഡി എല് കൂട്ടിയെടുക്കേണ്ട കാരണമുണ്ട്. കൊളസ്ട്രോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒഴുകുന്ന പൈപ്പില് പൈപ്പിന്റെ ഉൾസൈഡ് ഉൾഭാഗത്ത് പറ്റിപ്പിടിക്കുന്ന പ്ലേക്കുകൾ, അതായത് നമ്മുടെ കൊളസ്ട്രോള് രക്തക്കുഴലിന്റെ ഉൾഭാഗത്ത് പറ്റിപ്പിടിക്കുകയും അതിന്റെ വ്യാസം കുറയുകയും തന്മൂലം ഒന്നുകിൽ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ആകും ഇല്ലെങ്കിൽ പാർഷ്യലി ബ്ലോക്ക് ആകും. ആ വ്യക്തിക്ക് പ്രഷർ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. അതല്ല എങ്കിൽ ശക്തമായ പ്രഷറില് നമുക്കൊരു ത്രഷോൾഡ്, ഒരു ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കണ്ടമാനം കൂടും. ആ സമയത്ത് ഔട്ട്പുട്ട് എന്ന് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കൂടും. അപ്പൊ പെട്ടെന്ന് ഒരു ഫോഴ്സിൽ ഒഴുക്ക് കൂടുമ്പോ ഈ ഒട്ടിപ്പിടിച്ച ആ ഒരു എന്താ പറയാ പ്ലേക്ക് തുമ്പ പോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി അത് ആ ഒരു സർക്കുലേഷനിൽ ഒഴുകാൻ കാരണമായാൽ അത് ഒഴുകി ചെന്ന് എവിടെ വേണമെങ്കിലും ലോഡ് ചെയ്യാം. അത് ഹാർട്ടിന് സർക്കുലേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും വെസലിലാണ് ആ ഒരു ബ്ലോക്ക് എങ്കിൽ ആ വ്യക്തി കണ്ടമാനം നെഞ്ചുവേദന അനുഭവപ്പെടും, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. രണ്ടാമത് അത് സർക്കുലേഷൻ ബ്രെയിനിലാണ് പോയിരിക്കുന്നതെങ്കിൽ ബ്രെയിനിലെ ഏതെങ്കിലും ഒരു ഞരമ്പിലാണ് അത് ചെന്ന് അത് പറ്റിപ്പിടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് ഒരു റീസണും ഇല്ലാതെ കുഴഞ്ഞു വീഴുന്നത് കാണാം. മിക്കവാറും കുഴഞ്ഞു വീണ മരണങ്ങളുടെ പ്രധാന കാരണം ശരീരത്തിലെ കൊഴുപ്പ് കൂടുതലും ആ കൊഴുപ്പ് ഇതുപോലെ ഡിറ്റാച്ച് ചെയ്തു പോകാൻ പല കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം അതിനൊരു റീസണാണ്, അതിനുണ്ടാകുന്ന ടേസ്റ്റ് മേക്കേഴ്സ് അതിനൊരു റീസണാണ്, കെമിക്കൽസ് ഉള്ളിൽ ചെല്ലുന്നത് റീസണാണ്, നമ്മൾ ശ്വസിക്കുന്ന ടോക്സിൻസ് റീസണാണ്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമുക്കറിയാം കണ്ടുപിടിക്കപ്പെട്ടുള്ള ഒരേ ഒരു മെഡിസിൻ സ്റ്റാറ്റിനാണ്. സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽ ഒരുപാടുണ്ട്. പല സ്റ്റാറ്റിനും പലർക്കും സ്യൂട്ട് ചെയ്യത്തില്ല. ഇപ്പൊ ചിലത് സ്റ്റാറ്റിൻ കഴിച്ചു കഴിഞ്ഞിട്ട് കാലയിൽ നീര് വെക്കും, അപ്പൊ അവരത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻ സ്റ്റാറ്റിനേക്ക് പോകും. സ്റ്റാറ്റിന്റെ വെറൈറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 20 കോംപ്ലിക്കേഷൻസ് ആകും മരുന്ന് കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. സ്റ്റാറ്റിന്റെ പ്രധാനമായിട്ടുള്ള സൈഡ് എഫക്ട് എന്ന് പറയുന്നത് നീര് വെക്കാം, തൊലിപ്പുറമേയുള്ള ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു സംഭവം, ഭയങ്കരമായ ക്ഷീണം, ടയർഡ്നെസ് അല്ല ഫറ്റീഗ് എന്ന് പറയും. ടയർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് എഴുന്നേക്കുമ്പോൾ ആ ഒരു ക്ഷീണം മാറുന്നു. ഫറ്റീഗ് എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ ശ്രമിച്ചാലും നമുക്ക് കിടക്കുന്നിടത്തു നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം മാറി എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ. ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, പനി ഉണ്ടാവാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. ഇതിൽ കൂടുതലായിട്ട് ഞാൻ അനുഭവിച്ച ഒരു കാരണം എന്ന് പറയുന്നത് സിവിയർ ബോഡി പെയിൻ. ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സ്ലീപ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. പിന്നെ മസ്കുലോ സ്കെലിറ്റൽ പെയിൻ ഉണ്ടാവാം, മസിൽ ക്രാമ്പ് ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാം. അത് രാത്രിയിൽ കഴിക്കാൻ പറയുന്ന മെഡിസിൻ ബൈ ചാൻസ് രാവിലെ എടുത്താൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിലാവത്തഴിച്ചു വിട്ട കോഴി പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ബിസിനസ്സിൽ നടക്കേണ്ടി വരും. കാണുന്ന ആൾക്കാർ വിചാരിക്കും രാവിലെ തന്നെ ഇയാൾ എന്തോ സെഡേഷൻ എടുത്തതാണെന്ന് തോന്നും. അതുപോലെ ആയിരിക്കും നടക്കുക, കണ്ണ് തുറക്കാൻ പറ്റില്ല. പിന്നെ ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ലീപ് ഡിസ്റ്റർബൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗാമ റൈസിനോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യുണീക്ക് ആന്റി ഓക്സിഡന്റ്. അത് കണ്ടുപിടിച്ചത് നമ്മുടെ നെല്ലിൽ നിന്നുള്ള അല്ലെങ്കിൽ അരിയിൽ നിന്നുള്ള ആ തവിട്, നമ്മുടെ ഗുളിക എന്ന് പറയുന്നത് ആ തവിടിനും അതായത് ആ ബ്രൗൺ കവറിനും നെല്ലിന് അരിക്കും ഇടയ്ക്കുള്ള ഒരു പോർഷൻ ഉണ്ട്. അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള പോർഷനിൽ ആ വൈറ്റ് പൗഡർ, അതാണ് ആ ഒരു സെപ്പറേഷൻ എടുക്കുന്നതാണ് ഗാമ റൈസിനോൾ. നമുക്ക് കിട്ടുന്ന ക്യാപ്സൂള്, ആ ക്യാപ്സൂള് നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും അരിപ്പൊടി പോലെയുള്ളൂ. അതിനകത്ത് യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഇല്ല, അരിപ്പൊടി എടുത്ത് വായിലിടുന്നത് പോലെയുള്ളൂ. ഇനി പറയാൻ പോകുന്നത് നമുക്ക് അതുകൊണ്ടുള്ള എന്താ പറയാ പ്രയോജനങ്ങളാണ്. ആന്റി ഓക്സിഡന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കൊളസ്ട്രോൾ മാനേജ്മെന്റിന് ഇത് ഒരുപാട് നല്ലതാണ്.
എച്ച് ഡി എല്ലിനെ കൂട്ടുന്നു, ട്രൈഗ്ലിസറൈഡിനെയും ലോവർ ലോ ഡെൻസിറ്റി ലിപിഡ്സിനെയും കുറയ്ക്കുന്നു. രണ്ടാമത്തേത് മെനോപോസൽ സിംറ്റംസ്, പീരിയഡ്സ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോട്ട് ആൻഡ് ഫ്ലഷി ആ ഒരു ഫീലിംഗ്, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ, ഒരേ നിമിഷത്തിൽ, ഒരു മിനിറ്റ് തീരുന്നതിന് മുമ്പേ ഫസ്റ്റ് ഹാഫില് തണുപ്പ് ഫീൽ ചെയ്തെങ്കിൽ സെക്കൻഡ് ഹാഫില് ഭയങ്കരമായ ചൂട്. ആ ചൂടെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്ലെയിമിന്റെ അടുത്ത് ഒരു തീ നമ്മൾ ആഴി കൂട്ടിയിട്ടിട്ട് അതിന്റെ സൈഡിൽ പോയി എങ്ങനെയാണ് പുകച്ചിലേർപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതേ ഫീലിങ്ങിലാണ് ഹോട്ട് ആൻഡ് ഫ്ലഷി എന്ന് പറയുന്നത്. മുഖമൊക്കെ ചിലപ്പോൾ തുടുത്തിട്ടുണ്ടാവും, നമ്മൾ ചോദിക്കുമ്പോ ചെറിയ മുഖം ഇടുമ്പിച്ചിരിക്കുന്നത് പോലെ ഫ്ലഷി ആയിരിക്കും. നല്ല വെളുത്ത ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഇങ്ങനെ ഒരു സിംറ്റം ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ ഒരു 8 ആഴ്ച, അതായത് 2 മാസം കണ്ടിന്യൂസ് ഗാമോറൈസിനോൾ 2 നേരം കൊടുക്കുക. അതുകൊണ്ട് അത് ആ സിംറ്റം റിലീഫ് ആകും. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഓക്സിഡേഷൻ, സ്ട്രെസ് ഓക്സിഡേഷൻ, മെറ്റബോളിക് ഓക്സിഡേഷൻ ഇതൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കുക ചെയ്യുന്നത്. ഓക്സിഡേഷൻ കൊണ്ട് എന്താ മീൻസ്, ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റാഡിക്കൽസ്, ഫ്രീ റാഡിക്കൽസ്, നമ്മൾ നേരത്തെ പഠിച്ച ഒരു കെമിസ്ട്രിയിലേക്ക് പോയാൽ ഒരാറ്റം അതിന്റെ ഏറ്റവും അടുഭാഗത്ത് ന്യൂക്ലിയസ്, പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ട്, ചുറ്റിനും കറങ്ങുന്ന ഇലക്ട്രോൺസ്, ഏറ്റവും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ ഒരെണ്ണം തെറിച്ചു പോയാൽ ആ ആറ്റം ഒരു അൺസ്റ്റേബിൾ ആയിട്ട് മാറുകയും അത് ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറുകയും അത് വിഷകാരി ആയിട്ട് മാറുകയും ചെയ്യാണ്, ടോക്സിൻ ആയിട്ട് മാറുകയാണ്. അത് മറ്റുള്ള സെല്ലിലേക്ക് പടർന്നു ചെല്ലാനുള്ള, മറ്റു സെല്ലുകളെ, മറ്റുള്ള ആറ്റങ്ങളെ കൂടെ ഇതുപോലെ ആക്കാനുള്ള ഒരു പവർ അതിനുണ്ട്. അങ്ങനെയുള്ള ആറ്റങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആന്റി ഓക്സിഡന്റ്, അതിന്റെ ആ ഒരു അറ്റാക്കിങ് അല്ലെ ആ ടോക്സിസിറ്റിയെ കുറയ്ക്കാനാണ് ഈ ഒരു ഏത് ആന്റി ഓക്സിഡന്റും നമ്മുടെ ശരീരത്തിന് ചെയ്തു തരുന്ന ഒരു ഗുണം അതാണ്. പിന്നെ മസിൽ പെയിനിന് വളരെ നല്ലതാണിത്. ഗാമോറൈസനോളിലുള്ള അതിനകത്ത് ശരിക്കും ഉള്ളത് ഫെറൂലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതിൽ അതുപോലെ തന്നെ അതിനകത്ത് ക്രോമിയം ഉണ്ട്, മീഡിയം ട്രൈഗ്ലിസറോൾ ആൻഡ് യൂസ് ആസ് എർഗോട്ടിക് ആസിഡ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മസിലിന് ബലം കൊടുക്കുക, മസിൽ പെയിൻ കുറയ്ക്കുക, അങ്ങനെ കുറെ കെമിസ്ട്രി ഉണ്ട് അതിനകത്ത്. ഫെറൂലിക് ആസിഡ് മാത്രം ഓർത്തിരുന്നാൽ അത് എളുപ്പമായിരിക്കും, ബാക്കി കാര്യങ്ങൾ കുറച്ച് കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. മസിൽ പവർ കൊടുക്കുക, മസിലിന് ബലം കൊടുക്കുക, അങ്ങനെ ആ ഒരു സ്ട്രെങ്തൻ മസിൽ ആയിരിക്കുമ്പോൾ ഓൾ ഓവർ ആളിന്റെ കോൺഫിഡൻസ് ഒന്ന് കൂടാനായിട്ട് അത് കാരണമാകും. പിന്നെ റോൾ ഇൻ ക്യാൻസർ പ്രിവെൻഷൻ, പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. ആന്റി ഓക്സിഡന്റ് ശരിക്കും പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ, ടോക്സിൻസ് കൂടുതലുള്ള ശരീരത്തിൽ കണ്ടിന്യൂസ് മ്യൂട്ടേഷൻ, അതായത് സെല്ലുകളിൽ ചേഞ്ച് നടക്കുന്നു. അതിന്റെ മെച്ചൂരിറ്റിയിലുള്ള ഒരു 6 സൈക്കിളിൽ പൂർത്തിയാക്കിയാണ് ഒരു സെല്ല് മെച്ചൂർ ആകുന്നതെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുകയാണ് ആന്റി ഓക്സിഡന്റ് ചെയ്യുന്നത്. അതുവഴി കണ്ടിന്യൂസ് റിപ്പയർ നടക്കുന്നത് കൊണ്ട്, മ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്യുന്ന, അല്ലെ മ്യൂട്ടേഷൻ നടക്കുന്ന സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ക്യാൻസർ എന്ന ഡിസീസിൽ എത്തിച്ചേരാതിരിക്കാൻ ഇതൊരു കാരണമാകും. പക്ഷേ ഇത് ക്യാൻസർ പ്രിവെൻഷന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ട, ഇത് പലതിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഇതിനെ മനസ്സിലാക്കി ഇതൊരു റെമഡിയാണ് എന്ന് പറയണ്ട, ഇതൊരു സഹായ വസ്തുവാണെന്ന് മാത്രം പറയുക. ഇതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, എക്സസൈസ് 70+30 നമ്മുടെ ബേസിക് കാര്യങ്ങളും കൂടെ ചെയ്യണം. നല്ലതുപോലെ വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കണം, അത് പ്രത്യേകം പറയാനുള്ള കാര്യമാണ്. പ്രധാനമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പുരുഷനായാലും സ്ത്രീ ആയാലും വെള്ളം കുടിക്കാൻ വിമുഖത കാണിക്കുകയും മൂത്രമൊഴിക്കാൻ വിമുഖത, അത് പിന്നിടത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യുന്നു. ശരീരത്തിലെ വേസ്റ്റ് പ്രൊഡക്റ്റ് കെട്ടിക്കിടന്നിട്ട് അത് റീഅബ്സോർബ് ചെയ്ത് സെല്ലിൽ മ്യൂട്ടേഷൻ ഉണ്ടായി, ഒടേതമ്പുരാന് പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. പെട്ടെന്നൊരു ദിവസം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിന് പിന്നെ ട്രീറ്റ്മെന്റ് ക്വസ്റ്റ്യൻ മാർക്കാണ്, തിരിച്ചു വരാം, വരാതിരിക്കാം. അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചുറ്റും ഉള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ടാണ് തൈറോയിഡിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ, തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പറിൽ തന്നെ മലിഗ്നന്റ് തൈറോയിഡിസം, അതുപോലെ തന്നെ ഗോയിറ്റർ. ഗോയിറ്റർ ഒക്കെ ചുരുങ്ങിപ്പോകും, സമയമെടുക്കും. പക്ഷെ അതുപോലെ എനിക്ക് വളരെയധികം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലാത്ത, 3 മാസം കൊണ്ട് ഒരു ക്യാൻസറിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു 27-വയസ്സുകാരിയെ രക്ഷിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്ത 3 മാസം കണ്ടിന്യൂസ് ന്യൂട്രിചാർജ്, വുമൺ ന്യൂട്രിചാർജ്, വെജമേഗ ന്യൂട്രിചാർജ്, ബയോ ഏജൻ ന്യൂട്രിചാർജ്, S5 ആൻഡ് ഗാമ ഒറൈസനോൾ ആൻഡ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, ഇത്രയും സംഭവങ്ങൾ കൊടുത്തിട്ട് കറക്റ്റ് 90 ഡേയ്സിൽ
അവരുടെ റിസൾട്ട് റിവേർട്ടായി. ഷീ ഈസ് പെർഫെക്റ്റ്ലി നോർമൽ. എനിക്ക് വളരെയധികം സന്തോഷമാണ് അത് പറയാനായിട്ട്. കാരണം ഞാനൊരു പബ്ലിക് ഇതില് ഞാൻ ഇങ്ങനെ സൂം മീറ്റിംഗിൽ ഞാനത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് ക്ലയൻസ് ഈ 425 ദിവസത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിനോടകം ഒരു 7-8 പേര് തൈറോനോം നിർത്തിയവരുണ്ട്. പക്ഷെ അവരൊക്കെ 6 മാസം 7 മാസം 8 മാസം വരെയൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷമാണ് ഈ 3 മാസം കൊണ്ടൊരു കൺവേർഷൻ. അത് ഗാമറൈസനുകളാണോ ഹെൽപ്പ് ചെയ്തത്, മറ്റേ ആന്റി ഓക്സിഡന്റ് ആണോ, നോട്ടിചാർജ് വുമൺ ടാബ്ലറ്റ് ആണോ, നോട്ടിചാർജ് ബയോയിജ് ആണോ അറിയില്ല. ഇതൊരു കോംബോ പാക്കായിട്ട് കൊടുക്കാൻ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മൾ കൺവേ ചെയ്യുന്ന രീതിക്കനുസരിച്ച് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാം. പിന്നെ ആന്റി ഡയബറ്റിക് എഫക്ട് ഉണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അതായത് ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ കംപ്ലൈൻസിലും, നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, വായു കൊള്ളുക, വയറിനകത്ത് ഗ്യാസ് നിറയുക, അതുപോലെ തന്നെ അൾസർ, ഇതിനെല്ലാം ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ആണ്. കാരണം ഞാൻ അത് അനുഭവിച്ച വ്യക്തിയാണ്. ഒരു 3.5 മാസം കൊണ്ടാണ്, കാരണം ഒരുപാട് കാലം കൊണ്ട് അനുഭവിച്ച പ്രോബ്ലം, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടന്ന ട്രീറ്റ്മെന്റ് ഇല്ലാത്ത കണ്ടീഷൻ, 3 ആക്റ്റീവ് അൾസറുമായിട്ട് നടന്ന ഞാനാണ്. നമുക്ക് ഗാമറൈസനോൾ, ഞാൻ ആദ്യം ചെയ്തത് ഗാമറൈസനോൾ ക്യാപ്സൂൾ അല്ല, അതിന് മറിച്ച് നമ്മുടെ എണ്ണയാണ് ആദ്യം ചെയ്തത്. 2.5 മാസം വരെ എനിക്ക് പ്രയോജനമില്ലാതിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് രാജൻ സാറിനെ വിളിച്ച സാറ് പറഞ്ഞു, ഏതായാലും ഇത്രയായില്ലേ മാഡം, 1 മാസം കൂടെ വെയിറ്റ് ചെയ്യും. പക്ഷെ 1 മാസം ഒന്നും പോകേണ്ടി വന്നില്ല. കറക്റ്റ് 3.5 മാസം എനിക്ക് ആ റിസൾട്ട് കിട്ടി. ഇന്നോളം ആ റിസൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഗാമറൈസനോൾ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഒരു ഡേ തുടങ്ങുന്നത് എണ്ണ കുടിച്ചിട്ട് എന്നുള്ള ഒരു രീതി നമ്മളെ ഒരുപാട് പ്രോബ്ലത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നു. ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്, അതായത് ശരീരത്തിലെ സെല്ലുകളിൽ ഉണ്ടാകുന്ന നീർവീഴ്ച, നമുക്കൊരു മുറിവുണ്ടായാൽ അതിന് ചുറ്റുഭാഗവും നമുക്കൊരു നീർവീഴ്ച ഉണ്ടാകും. അങ്ങ് അതിനാണ് ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതിനിടയ്ക്ക് ചിലരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ചിലർക്ക് അത് കാര്യമാവില്ല. ചിലർക്ക് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റിലൊക്കെ ആണെങ്കിൽ അവിടെ നീര് വെച്ച് ഭയങ്കര ഡിലേ ഇൻ ഹീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഡയബറ്റിക് ഉള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു മുറിവ് കരിഞ്ഞില്ലെങ്കിൽ അത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു സാധാരണമാണ്. അത്രയും അറിവ് നമ്മുടെ ആൾക്കാർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഡിലേ ഹീലിംഗ് ഇൻ മൂണ്ടന്റെ ഒരു ഉണങ്ങാത്ത ഒരു വ്രണമുണ്ടെങ്കിൽ അത് നമുക്ക് ഉണക്കിയെടുക്കാൻ ഗാമറൈസിനോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. കണ്ടിന്യൂസ് കഴിക്കാൻ പറയാ, ചില ഒരു അക്യൂട്ട് ഫേസിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയാ കൂടുതൽ സീരിയസ്നെസ് തോന്നുന്ന വൂണ്ടും കാര്യങ്ങളും ആണെങ്കിൽ 3 നേരം കൊടുക്കാൻ പറഞ്ഞാലും അതിലൊരു ദോഷവുമില്ല. അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് സ്കിന്നിനെ രക്ഷിക്കാം. സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്പോട്സ് മാറാൻ, മുഖത്തുണ്ടാകുന്ന പാടുകൾ, ചിലർക്ക് ഇങ്ങനെ കാക്കപ്പുള്ളി പോലെ എന്ന് പറയും, ചെറിയ ചെറിയ പാടുകൾ, കറുത്ത പാടുകൾ സ്കിന്നിൽ ഉണ്ടാവാം. പ്രത്യേകിച്ച് അത് നമ്മളുടെ മുഖഭാഗം, കഴുത്ത് ഭാഗത്തൊക്കെ ആണെങ്കിൽ അത് ശരിക്കും ഒരു കോസ്മെറ്റിക് എഫക്റ്റ് കൂടെയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ, ഗാമറൈസിനോൾ ക്യാപ്സൂൾ രൂപത്തിൽ കിട്ടുന്നത് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. എണ്ണ ശരീരം മുഴുവൻ പുരട്ടുകയോ ചെയ്താൽ ഇത് വളരെ എഫക്റ്റീവ് ആണ്. രാജൻ സാറിന്റെ ക്ലാസ്സുകൾ നിന്നാണ് ഞാൻ ഇത് ശരിക്കും പഠിച്ചത്. കാരണം വേദനയുണ്ടെന്ന് നമുക്ക് ഇത് പുരട്ടാം, വേദന സംഹാരിയാണ് ഇത്, ആന്റി ഓക്സിഡന്റ് ആണ് ഇത്, ശരിക്കും ഒരു അമൃതാണ്. അടുത്തത് ലിവർ ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിവർ ഫങ്ഷൻ ഇതല്ല, എൻസൈംസ് എലിവേറ്റഡ് ആയിട്ടുള്ളവരിൽ ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. കാരണം 5 വർഷമായിട്ട് ഫാറ്റി ലിവർ ഉള്ള എൻ്റെ മകന് തന്നെ യുഡി ലീവ് എന്ന് പറയുന്ന മെഡിസിൻ കൊടുത്തോണ്ടിരുന്നു. എല്ലാ പ്രാവശ്യവും ലീവിന് വരുമ്പോൾ ഞാൻ ഫാറ്റി ലിവർ ഇത് LFT ചെയ്തു നോക്കി, എൻസൈംസിൽ ഒരു മാറ്റവും കണ്ടില്ല. പക്ഷേങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവൻ വന്നു മുതൽ നവംബർ മാസം വരെ കൊടുത്തു. December 1st നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻസൈംസ് നോർമൽ ആയിട്ട് കാണുന്നു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാറ്റി ലിവർ മാറാൻ, ഗ്രാജുവലി അത് മാറ്റിയെടുക്കാൻ, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ മാറ്റാൻ, അടിഞ്ഞുകൂടാൻ അനുവദിക്കാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് ഗാമറൈസിനോള് ഹെൽപ്ഫുൾ ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഇത് നല്ലതാണ്. കാരണം എല്ലിനകത്തുള്ള കാൽഷ്യത്തിനെ പുറത്തു കൊണ്ടുവരിക, പഞ്ചസാര ഉപയോഗിക്കലും കൂടെ കുറച്ചു വെക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പഞ്ചസാര നമ്മുടെ ശരീരത്ത് ചെല്ലാൻ പാടില്ല. നമ്മൾ അതാണ് ഞാൻ 70+30 പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് നമ്മളെ ഡയറ്റിൽ ശ്രദ്ധിക്കണം. മറ്റ് ഹാനികാരകമായ വസ്തുക്കൾ ചെല്ലാതിരുന്നാൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ശരിക്കും എല്ലിന് കനം കുറയുക. ഒരു 75 വയസ്സുള്ള ഒരു വ്യക്തി ഒരു കാരണവും ഇല്ലാതെ തൂക്കം കുറയുക, മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നുമില്ല. എൻ്റെ ഒരു ക്ലയന്റ് ആണത്. ഓരോ ആഴ്ച 1 കിലോ കുറയുകയാണ്. പെട്ടെന്ന് ബോൺ സ്കാൻ വേറെ ചെയ്തപ്പോഴാണ് ഫോണിൻ ഇതിന്റെ ഓസ്റ്റിയോപോറോസിസ് ആണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്.
അദ്ദേഹം തുടർച്ചയായിട്ട് എടുത്ത കോർട്ടിസോൺ എന്ന മെഡിസിന്റെ ഹൈഡ്രോകോർട്ടിസോൺ ഓൾറെഡി ഉണ്ട് ആളിന്, അതിന്റെ ഒരു സൈഡ് എഫക്റ്റാണ്. അല്ലാതെയും ഉണ്ടാവാം. ഈസ്ട്രോജൻ കുറഞ്ഞു കഴിയുമ്പോൾ ഓസ്റ്റിയോപോറോസിസിലേക്ക് ലേഡീസ് പോകാം. അപ്പൊ മെനോപോസ് കഴിഞ്ഞ ലേഡീസിന് വളരെ അധികമായിട്ട് ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണിത്. അതുപോലെ എല്ലാവരും, ഓരോ വ്യക്തികളും എല്ലാവരും ആ ഒരു എയ്ജിങ്ങിലേക്ക് നടക്കുന്നതാണ്. അപ്പൊ ഒരു ആന്റി എയ്ജിങ് പ്രോപ്പർട്ടി കൂടെ ഇതിനുണ്ട്. ആർക്കും നമ്മളുടെ വയസ്സ് പുറത്തറിയാതിരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. മുഖം ഗ്ലോ ഉള്ളത് വളരെ ഇഷ്ടമാണ്. സൗന്ദര്യം നമ്മൾ നമ്മളെ തന്നെ മാർക്കിടുമ്പോൾ അതിന് 100-ൽ 100 കൊടുക്കാനായിട്ട് പറ്റണം. നമ്മൾ ഇടുന്ന മാർക്കിന്റെ അത്രയും നമുക്ക് പുറത്തുനിന്ന് ആരും തരില്ല. അപ്പൊ നമ്മുടെ മാർക്ക് വളരെ കറക്റ്റായിട്ട് ഇടാൻ നമുക്ക് പറ്റാൻ, നമ്മളെ തന്നെ ഒരു നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ ഇത് നല്ലതാണ്. പിന്നെ ഇതിന് ന്യൂറോ എഫക്റ്റ് ഉണ്ട്. അതായത് നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ, അതായത് തരിപ്പ് പെരിപ്പ് പോലെയുള്ള കാര്യങ്ങൾ, അതെല്ലാം സംഭവിക്കുന്നത് ഇതിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൊണ്ടാണ്. ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആന്റി ഡയബറ്റിക് ആണ്, ആന്റി ഹൈപ്പർ ടെൻഷൻ ആണ്. ന്യൂറോ മെഡിസിൻസിന് നമുക്ക് കുറവ് കൊണ്ടുവരാം. അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോളിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മെനോപോസൽ സിംറ്റംസിന്, അത് സിംറ്റം എന്ന് പറഞ്ഞാൽ പോലെ സിൻഡ്രോം ആണ്, അത് പല സിംറ്റംസും ഉണ്ടാകാം. ആൻസൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, ഹോട്ട് ആൻഡ് ഫ്ലഷി ഉണ്ടാവാം, ഒരു ചേഞ്ച് ഉണ്ടാവാം ബോഡിയിൽ. ഇതിനെല്ലാം നല്ലതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇത് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ ബിസിനസ് വോളിയവും നല്ലതാണ്. ബിസിനസ് വോളിയം നേരത്തെ 216 ആയിരുന്നു, ഇപ്പൊ 319 ഉണ്ട്. അത് അതുപോലെ തന്നെ 565 ആണ് നമ്മളുടെ MRP. DP പ്രൈസ് 428, അത് കൂടിയിട്ടുണ്ട്. ഞാൻ 428 ഞാൻ ഓർക്കുന്നത്, കാരണം DP കൂടാതെ ഒരിക്കലും നമ്മുടെ ബിസിനസ് വോളിയം കൂടില്ല. ഞാൻ എടുക്കാറുണ്ട്, ബൾക്കായിട്ട് എടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. റീചാർജ് പ്രൊഡക്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ കൊടുത്താൽ അത് കൂടുതൽ എഫക്റ്റ് കൊണ്ടുവരും. രോഗികളെ ചികിത്സിക്കുകയല്ല കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. രോഗാവസ്ഥയിലേക്ക് ഒരു ശരീരത്തെ വിടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതെല്ലാം ചെയ്യാം. RCMലൂടെ ഗ്രേറ്റ് ഡോക്ടേഴ്സ് ആകാൻ എല്ലാവർക്കും അവസരമുണ്ട്. കിട്ടുന്ന അവസരം വിനിയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു ഫോർ പേഷ്യന്റ് ഹിയറിംഗ്. എല്ലാവരും നോട്ട് എഴുതിയെടുക്കുന്നത് കണ്ട് വളരെ സന്തോഷം. കൃത്യമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുക. ബിസിനസ് വോളിയം നന്നായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ബിസിനസ് ലെവലിലും നമുക്ക് മുന്നോട്ട് പോകാം, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലും മുന്നോട്ട് പോകാം, കോൺഫിഡൻസ് ബിൽഡിങ്ങിലും മുന്നോട്ട് പോകാം. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഡെയിലി ലൈഫിൽ. താങ്ക് യു സോ മച്ച് സർ.